നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് നട തുറക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കവേ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഏറെ പ്രതീക്ഷാനിർഭരമായ ദിവസമായിരുന്നു ഇന്ന് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. രാവിലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അടിച്ചു പിരിഞ്ഞതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. അതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുക എന്ന പുരോഗമനപരമായ നിലപാടാണ് തങ്ങളുടേത് എന്ന് പലതവണ പ്രഖ്യാപിക്കുകയും അതുകൂടാതെ നാടുനീളെ നടന്ന് യോഗങ്ങൾ നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി അങ്ങനെയൊരു യോഗം വിളിച്ചു ചേർക്കുമ്പോൾ അത് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും ആ യോഗമെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്ന BJP യും കോൺഗ്രസും UDFലെ മറ്റ് കക്ഷികളും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ സമന്വയത്തിന് സാധ്യത തെല്ലുമില്ലായിരുന്നു. എന്നിട്ടും 2.5 മണിക്കൂർ ചർച്ച നടന്നു എന്നതിലാണ് എനിക്ക് അത്ഭുതവും അതിശയവും. ആ ചർച്ച പരാജയപ്പെട്ടപ്പോൾ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അവരെയും കുറ്റം പറയാൻ കഴിയുകയില്ല. എന്നാൽ ഉച്ചകഴിഞ്ഞ് നടന്നത് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു ചർച്ചയായിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കടുത്ത നിലപാടെടുത്ത പന്തളം കൊട്ടാരത്തോടും തന്ത്രി കുടുംബത്തോടും ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന ആദ്യ നിലപാട് തിരുത്തി അവരെ രണ്ടിനെയും ഒരുമിച്ച് ചർച്ചയ്ക്ക് വിളിച്ച പിണറായി വിജയൻ്റെ വകതിരിവിന് ഫലം കണ്ട അനുഭവമായിരുന്നു ഉച്ചകഴിഞ്ഞത്തെ ചർച്ച. ആ ചർച്ചയിൽ തന്ത്രി കുടുംബത്തിനും രാജകുടുംബത്തിനും പറയാനുള്ള വാദങ്ങളൊക്കെ ശ്രദ്ധയോടെ മുഖ്യമന്ത്രി കേൾക്കുകയും ഒപ്പം അവർ പറഞ്ഞ ഒരു നിർദ്ദേശം പരിഗണിക്കാം എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് അവരാവശ്യപ്പെട്ടത് ഏറ്റവും കുറഞ്ഞത് സാവകാശ ഹർജിയെങ്കിലും നൽകാൻ കഴിയുകയില്ലേ എന്നാണ്. ഇന്ന് രാവിലെ സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇവിടെ പ്രതികരിച്ചത്. ഇത് ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതൊരു നിലപാടുമാറ്റവും പച്ചക്കൊടിയുമായി മാറുകയായിരുന്നു. മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഇതുവരെ എടുത്തിരുന്ന നിലപാട് അത്തരത്തിലുള്ള ഒരു ശ്രമത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല എന്നായിരുന്നു. സുപ്രീംകോടതി വിധി നടപ്പിലാക്കുക എന്ന നിയമപരമായ ബാധ്യതയും സാമൂഹിക നീതിക്ക് വേണ്ടി ലിംഗനീതിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന പാർട്ടിയും മുന്നണിയും എന്ന ബാധ്യതയും മൂലം ഒരു കാരണവശാലും സുപ്രീംകോടതി വിധിക്കെതിരെ ഒരു നിലപാടുമില്ല എന്ന് പറഞ്ഞു സർക്കാർ. അത് ദേവസ്വം ബോർഡിൻ്റെ ബാധ്യതയാണ് എന്ന് പറയുമ്പോൾ കൃത്യമായ നിലപാട് മാറ്റം തന്നെയാണ്. ഈ നിലപാട് മാറ്റത്തെ പരാജയമായോ കീഴടങ്ങലായോ വ്യാഖ്യാനിക്കാൻ എനിക്ക് താല്പര്യമില്ല. നേരെ മറിച്ച് ജനവികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്തുള്ള ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷാനിർഭരമായ ഒരു നിലപാടുമാറ്റം തന്നെയാണ്. ഈ നിലപാടുമാറ്റത്തെ സാധൂകരിക്കുന്ന തരത്തിൽ ദേവസ്വം മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പിന്നീടുണ്ടായി. അദ്ദേഹം പറയുന്നത്, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാം എന്ന വാശി ഈ സർക്കാരിനില്ല എന്നാണ്. യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാൻ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതിനൊരു ശ്രമവും സർക്കാർ നടത്തിയിട്ടില്ല. തൃപ്തി ദേശായിയെ പോലെയുള്ളവരുടെ പിന്നിൽ ആരാണ് എന്ന് അറിയാമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി പറയുന്നു. ഈ ഉറച്ച നിലപാടും പ്രതീക്ഷാനിർഭരമാണ്. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഇന്ന് സംസാരിച്ചത് ഒരേ ഭാഷയിലാണ്, ആശയ സമന്വയത്തിൻ്റെ ഭാഷയിൽ. ഇതുവരെ അവരുടെ ഭാഷ ഗുണ്ടായിസത്തിൻ്റെയും പിടിവാശിയുടെയും ധാർഷ്ട്യത്തിൻ്റെയും ആയിരുന്നെങ്കിൽ ഇന്ന് അവർ ജനവികാരം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സംയമനത്തിൻ്റെയും വിനയത്തിൻ്റെയും ഭാഷയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഭക്തന് പ്രതീക്ഷിക്കാൻ എന്താണുള്ളത്?
ശബരിമലയിൽ കലാപമുണ്ടാക്കണമെന്നും ബഹളമുണ്ടാക്കണമെന്നും ആഗ്രഹിക്കുന്നവർ ആരും ഭക്തരല്ല. ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരമ്പര്യവും ആചാരവും സംരക്ഷിക്കപ്പെടുക എന്ന മിനിമം അജണ്ട മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിലപാട് മാറ്റവും അവർക്ക് സന്തോഷിക്കാനും പ്രതീക്ഷിക്കാനും വക നൽകുകയാണ്. ഇതോടൊപ്പം കൂട്ടിവായിക്കേണ്ടതാണ്, തൃപ്തി ദേശായിക്ക് സാധാരണ ഒരു ഭക്തയ്ക്ക് കൊടുക്കുന്നതിൽ കവിഞ്ഞ ഒരു സംരക്ഷണവും പോലീസ് കൊടുക്കുകയില്ല എന്ന് പറയുന്നത്. തൃപ്തി ദേശായിയുടെ കേട്ടാൽ ചിരിക്കുന്ന ആവശ്യങ്ങളൊക്കെ പോലീസ് തള്ളിക്കളയുകയും അതിന് മറുപടി പോലും കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ തീരുമാനവും സർക്കാരിൻ്റെ നിലപാടുമാറ്റത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. സർക്കാരിൻ്റെ പിന്തുണയും പോലീസിൻ്റെ പൂർണ്ണ സംരക്ഷണവുമില്ലാതെ ശബരിമലയിൽ കടന്നു കയറി ആചാരം ലംഘിക്കാൻ തൃപ്തി ദേശായിക്ക് സാധിക്കുകയില്ല. ഇതിനു മുൻപ് തൃപ്തി ദേശായി നേടിയ എല്ലാ വിജയങ്ങളും പൊതുവികാരങ്ങൾക്ക് അനുകൂലമായിരുന്നു. അത്തരം നിലപാടെടുക്കുമ്പോൾ അവിടെ തടയാനോ എതിർക്കാനോ കൂടിയ ജനങ്ങളുടെ എണ്ണം പോലും തുലോമായിരുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ ഒരുമിച്ച് തൃപ്തി ദേശായിയുടെ ആചാര ലംഘനത്തിനെതിരെ തെരുവിലുണ്ട്. അവരുടെ നെഞ്ചിലൂടെ മാത്രം ചവിട്ടിയെ തൃപ്തി ദേശായിക്ക് നടകയറാൻ പറ്റൂ. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ വഴിയിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ നെഞ്ചിലൂടെ ചവിട്ടി തൃപ്തി ദേശായിയെ ശബരിമലയിലെത്തിക്കാൻ ഭഗവാൻ അനുവദിക്കുമെന്ന് വിശ്വസിക്കുക വയ്യ. ഇപ്പോഴെങ്കിലും നേർബുദ്ധി തോന്നിയതിന് പിണറായി വിജയൻ സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഇനി ആരെങ്കിലും ശബരിമലയിൽ ലഹളയും കലാപവും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കൊപ്പമല്ല ഇവിടുത്തെ ഭക്തർ. അവർക്കൊരേ ഒരു ആവശ്യമേ ഉള്ളൂ, അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിന് ദേവസ്വം ബോർഡിന് ഇപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് ഉചിതമായി നിലപാടെടുക്കും. സുപ്രീം കോടതിയിൽ ചെന്ന് സാവകാശ ഹർജി കൊടുത്താൽ അത് കണ്ണുമടച്ച് സുപ്രീം കോടതി അനുവദിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് അയ്യപ്പ ഭക്തർക്ക് സുഖമായി ഉറങ്ങാം. മറ്റന്നാൾ നട തുറക്കുമ്പോൾ അവിടെ ആചാരം ലംഘിക്കാൻ ഒരു യുവതിയും എത്തുകയില്ല. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. സർക്കാരിൻ്റെ കണ്ണു തുറന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പിടിവാശി മാറിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.